വീണ്ടും സംവിധായകൻ രഞ്ജിത്ത്, നടന്മാരായ ഇടവേള ബാബു, സുധീഷ് എന്നിവർക്കെതിരെ പരാതി നൽകിയവരിൽ നിന്നും അന്വേഷണ സംഘം മൊഴിയെടുത്തു. രഞ്ജിത്തിനെതിരെ തെളിവുകൾ കൈമാറിയെന്ന് പരാതി നൽകിയ യുവാവ് പറഞ്ഞു. ഇടവേള ബാബു, സുധീഷ് എന്നിവർക്കെതിരെ പരാതി നൽകിയ ജൂനിയർ ആർട്ടിസ്റ്റിന്റെ മൊഴിയാണ് പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത്. അഭിജിത്ത് മുഴക്കുന്നു ചേരുന്നുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട്ട്. അഭിജിത്ത്, വിശദാംശങ്ങൾ എന്താണ്? അഭിജിത്ത്, ടി കെ, ഐശ്വര്യ ഡോങ്ര ഐ പി എസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം 12 മണിയോടെയാണ് കോഴിക്കോട് എ ആർ ക്യാമ്പിലെത്തിയത്. ഇവിടെ രണ്ടുപേരുടെ മൊഴിയാണ് ഈ സംഘം രേഖപ്പെടുത്തിയത്. അതിലൊന്ന് രഞ്ജിത്തിനെതിരെ, സംവിധായകൻ രഞ്ജിത്തിനെതിരെ പരാതി നൽകിയ യുവാവിൻ്റെതാണ്. അവസരം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് ബംഗളൂരുവിൽ വെച്ച് രഞ്ജിത്ത് തന്നെ ലൈംഗികമായി ഉപദ്രവിച്ചു എന്നുള്ളതായിരുന്നു ഈ യുവാവിൻ്റെ പരാതി. ഈ പരാതി ഡി ജി പിക്ക് ഈ യുവാവ് കൈമാറുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഈ യുവാവിൻ്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ തനിക്കെതിരെ വരുന്ന ചില ഭീഷണികളെക്കുറിച്ചും ഈ അന്വേഷണ സംഘത്തിനോട് താൻ വെളിപ്പെടുത്തിയിട്ടുണ്ടെന്നും താൻ മൊഴി നൽകിയിട്ടുണ്ടെന്നും, ഒപ്പം ഇനി ആവശ്യമെങ്കിൽ തന്നെ തുടർന്നും ബന്ധപ്പെടുമെന്നാണ് അന്വേഷണ സംഘം പറഞ്ഞത് എന്നുള്ള കാര്യമാണ് നിലവിൽ ഈ യുവാവ് നമ്മളുമായി സംസാരിക്കുമ്പോൾ വ്യക്തമാക്കിയത്. ക്ഷമിക്കണം, ഒപ്പം തന്നെ ഇടവേള ബാബു കൂടാതെ സുധീഷ് തുടങ്ങിയ നടന്മാർക്കെതിരെ ആരോപണം ഉന്നയിച്ച ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ഉണ്ട്. ഇവരുടെ മൊഴി കൂടി നിലവിൽ ഈ അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവർ ഒരു പരാതിയായി നൽകിയിട്ടില്ല. ഇവരുടെ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയത്. ഇവരും സമാനമായ രീതിയിൽ ലൈംഗിക ചുവയോടുകൂടി തന്നോട് സംസാരിച്ചു എന്നുള്ളതായിരുന്നു ഈ ജൂനിയർ ആർട്ടിസ്റ്റിന്റെ പരാതി. നിലവിൽ ഈ രണ്ടുപേരുടെ മൊഴിയാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ടി കെ, ശരി. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട്ട് നിന്ന്.